നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കിഴക്കല്ലടയിൽ ഭർത്തൃഗ്രഹത്തിലെ മാനസിക പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനും ബന്ധുക്കൾക്കുമെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് തീരുമാനം വൈകുന്നു നിയമോപദേശം ലഭ്യം മാത്രമേ സുവ്യയുടെ ഭർത്താവിനും ഭർത്തൃ ബന്ധുക്കൾക്കുമെതിരെ എന്നാണ് പോലീസിന്റെ നിലപാട് മരിച്ച സുവ്യയുടെ ബന്ധുക്കളുടെ മൊഴി ഉൾപ്പെടെ ഉടൻ പ്ലീഡർക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു ഭർത്താവിനും ഭർത്തൃബന്ധുക്കൾക്കുമെതിരായ സുവ്യയുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നുവെങ്കിലും ആത്മഹത്യ പ്രേരണയോ ഗാർഹിക പീഡനമോ പോലെയുള്ള വകുപ്പുകൾ ചുമത്താൻ ഇത് പര്യാപ്തമാണോ എന്ന കാര്യത്തിൽ സംശയമുള്ളതിനാലാണ് കിഴക്കേക്കല്ലട പോലീസ് നിയമോപദേശം തേടുന്നത് ഇന്നലെ സുവിയയുടെ മകനടക്കം ആറുപേരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത് സുവിയെ ഭർത്താവിന്റെ അമ്മ നിരന്തരം വഴക്ക് പറയാറുണ്ടായിരുന്നുവെന്നാണ് സുവിയുടെ ആറു വയസ്സുകാരനായ മകൻ വെളിപ്പെടുത്തിയത് ഭർതൃമാതാവിൽ നിന്നുള്ള നിരന്തര മാനസിക പീഡനത്തിന്റെ തെളിവായി ശബ്ദ സന്ദേശം ബന്ധുക്കൾക്ക് അയച്ച ശേഷമാണ് സുവ്യ ആത്മഹത്യ ചെയ്തത് ഭർതൃമാതാവ് ക്രൂരമായി പീഡിപ്പിക്കുന്നതായി ഓഡിയോയിൽ പറയുന്നുണ്ട് ഭർത്താവിന്റെ അമ്മയിൽ നിന്ന് മാനസിക പീഡനമുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നിരന്തരം അമ്മായിയമ്മ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഭർത്താവ് ഇതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാറില്ല എന്ത് സംഭവിച്ചാലും ഉത്തരവാദി ഭർത്താവിന്റെ അമ്മയാണെന്നും ഓഡിയോയിൽ സുവ്യ പറയുന്നുണ്ട് സുവിയയുടെ മരണത്തിൽ നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഈ ശബ്ദ സന്ദേശത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഭർത്താവ് അജയ്കുമാറിനും ഭർത്താവിന്റെ അമ്മ വിജയമ്മയ്ക്കുമെതിരെ പീഡന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടെന്നാണ് പോലീസിന്റെ ഭാഷ്യം ഈ സാഹചര്യത്തിലാണ് നിയമോപദേശം തേടിയത് നിയമോപദേശം ലഭിച്ചാലുടൻ തുടർ നടപടി ഉണ്ടാകുമെന്ന് കിഴക്കേക്കല്ലട പോലീസ് അറിയിച്ചു സുവിയയുടെ സഹോദരനും ആറു വയസ്സുകാരൻ മകനും ഉൾപ്പെടെ പതിമൂന്ന് ബന്ധുക്കളുടെ അടക്കം വഴി പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി സുവ്യ ഭർത്താവിന്റെ അമ്മ നിരന്തരം വഴക്കു പറയാറുണ്ടായിരുന്നുവെന്ന് മകൻ പോലീസിനോട് പറഞ്ഞു ഏഴുകോൺ സ്വദേശിനിയായ സുവ്യ ഞായറാഴ്ച രാവിലെയാണ് കിഴക്കേക്കല്ലടയിലെ ഭർതൃഗ്രഹത്തിൽ തൂങ്ങി മരിച്ചത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം തന്നെ ഭർത്താവിന്റെ അമ്മയും സുവ്യയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ മുറിയിൽ കയറി സുവ്യ കഥകടിക്കുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തുവരാത്തതായതോടെ അന്വേഷിച്ചപ്പോഴാണ് സുവ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃഗ്രഹത്തിൽ സുവ്യ നേരിട്ട പീഡനങ്ങളെപ്പറ്റി കൊല്ലം റൂറൽ എസ്പിക്കും യുവതിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്